എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ഗ്രാഫിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കേക്കിൽ മുട്ട പാല് തൈര് വിനാഗിരി ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുകയെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ ആവറേജ് വലുപ്പമുള്ളൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കണം കേട്ടോ വേറെ മുട്ടയോ പാലോ ഒന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ നന്നായിട്ട് തന്നെ പൊന്തി നല്ല സോഫ്റ്റായിട്ട് വരണ്ടേ അതിന് വേണ്ടിയിട്ടാണേ അതുപോലെ കുറച്ച് ഉപ്പ് ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അരിപ്പയിലായതുകൊണ്ട് ഒരു വട്ടേ അരിക്കുന്നുള്ളൂ ഇതിലൊരു രണ്ട് ലെയർ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം അരിക്കണം കേട്ടോ ഗോതമ്പ് പൊടി ആകുമ്പോൾ എന്തായാലും രണ്ട് പ്രാവശ്യം അരിക്കണം ഇത് അരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ചേരുവകളൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ മധുരത്തിന് ഞാനിതാ ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത് അര കപ്പ് ഉണ്ടിട്ടത് അപ്പോൾ ഒരുവിധം ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറച്ച് ശർക്കര എടുത്തിട്ട് അതിലൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് ഉരുക്കിയെടുക്കുക എന്നിട്ട് കല്ലൊക്കെ അരിച്ചിട്ട് ചൂടാറുമ്പോൾ അതിൽ നിന്ന് ഒരു അര കപ്പ് എടുത്തിട്ടാണ് ഇങ്ങനെ ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് പിന്നെയും എടുക്കാം ഒരുപാട് നാൾ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ കേടാവാണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അര കപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയാലും മതി പിന്നെ കാൽ കപ്പ് ഓയിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ ഏതെങ്കിലും ഒരു സ്മെല്ലില്ലാത്ത ഓയിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ വേണ്ട കേട്ടോ വെളിച്ചെണ്ണയുടെ മണം നന്നായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും അതുകൊണ്ടാണേ ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നല്ല കട്ടിയിലല്ലേ അപ്പോൾ കുറച്ച് വെള്ളം എന്തായാലും ചേർക്കേണ്ടി വരും എനിക്കൊരു കാൽ കപ്പും പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടി വേണ്ടി വന്നു അപ്പോൾ നിങ്ങളുടെ പൊടിക്ക് അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും നല്ലൊരു കട്ടിക്കുള്ളൊരു മാവാണ് ഇതിൻ്റെ അപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് ആ ഒരു രീതിയിലാണ് വരണ്ടതെന്ന് വിചാരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് പതുക്കെ ചേർത്താൽ മതി കൂടണ്ട അപ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു കേക്കിൽ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ ഏലക്കായയുടെ പൊടിയോ എന്തെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും ഇതൊന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് ബദാമും അതുപോലെ കാഷ്നട്ടൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ച് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ തടവി താഴെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു കട്ടി കണ്ടില്ലേ ഇത്രയും കട്ടിയിലാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത് അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം പിന്നെ ഒരു കാര്യം ഒന്ന് തട്ടി എയറൊക്കെ കളഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ എയറൊക്കെ ഫുള്ള് പോവാനാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയം നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവണം അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി ഇത് അതിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഈ ചീനച്ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് വേണമെങ്കിൽ മുകളിൽ വയ്ക്കുന്നത് നല്ലതാണ് നന്നായിട്ടൊന്ന് പ്രസ്സായിട്ടിരിക്കുമല്ലോ അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബേക്ക് ചെയ്യുക അപ്പോൾ ഒരു ടോട്ടൽ 25 മിനിറ്റിൽ നമ്മുടെ കേക്ക് തയ്യാറാവും കേട്ടോ എന്നിട്ട് നമുക്ക് തുറന്നിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടോ ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഏറ്റവും കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു കപ്പ് കേക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ തൈരൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തൈരില്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിന്ന് തൈര് പോലും ചേർക്കാണ്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചുതരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതുപോലെ തന്നെ പ്രാർത്ഥനാസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനൽ കൂടി ഉണ്ട് എനിക്ക് അറിയാത്തവർ ഒന്ന് നോക്കാം കേട്ടോ കണ്ടിട്ട് എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി താങ്ക് യു